ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങൾ, അതുപോലെ സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഹെഡിങ് വായിക്കാം. റിസൾട്ട് ഓഫ് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ അവഗണന, ശ്രദ്ധക്കുറവ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫലം. അപ്പോൾ റിസൾട്ട് ഓഫ് നെഗ്ലിജൻസ്, അവഗണനയുടെ ഫലം എന്നുള്ള അർത്ഥമാണ്. വൺ ഡേ, ഒരു ദിവസം, എ വില്ലേജർ, ഒരു ഗ്രാമീണൻ, വൈൽ ഗോയിങ് ടു ദ സിറ്റി, പട്ടണത്തിലേക്ക് പോകുന്നതിനിടെ, ഓൺ ഹിസ് ഹോഴ്സ്, അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് പട്ടണത്തിലേക്ക് പോകുന്നതിനിടെ, സോ കണ്ടു, ദാറ്റ് അത് കണ്ടു, വൺ ഓഫ് ദ ഹോസൂസ്, ഹോസൂസ് എന്ന് പറഞ്ഞാൽ കുതിരയുടെ കാലിന്മേലുള്ള ലാഡം, അതാണ്. അപ്പോൾ ഹാഡ് ലൂസൺ അപ്പ് എന്താണ്, ലാഡങ്ങളിലെ ഒരു ലാഡം, ഹാഡ് ലൂസൺ അപ്പ് എന്താണ്, ലൂസ് ആയിട്ടുണ്ടായിരുന്നു, അയഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട്, പക്ഷേ, ഹീ ഡിഡിൻ്റ് പേ അറ്റൻഷൻ. പേ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ കണക്കിലെടുക്കുക, പരിഗണിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ബട്ട്, പക്ഷേ എന്താണ്, ഹീ ഡിഡിൻ്റ് പേ അറ്റൻഷൻ, അദ്ദേഹം അത് ഗൗനിച്ചില്ല, ശ്രദ്ധിച്ചില്ല. ടുവാർഡ്സ് ഇറ്റ്, അത് ശ്രദ്ധിച്ചില്ല എന്നുള്ള ടുവാർഡ്സ് ഇറ്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് കെപ്റ്റ് റൈഡിങ്, അങ്ങനെ അദ്ദേഹം കെപ്റ്റ് റൈഡിങ് എന്ന് പറഞ്ഞാൽ റൈഡ്, കുതിര സവാരി തുടർന്നുകൊണ്ടേയിരുന്നു, അത് ശരിയാക്കാതെ. ആഫ്റ്റർ കവറിങ് സം ഡിസ്റ്റൻസ്, കവർ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ആഫ്റ്റർ കവറിങ് കുറച്ച് യാത്ര ചെയ്തതിന് ശേഷം, സം ഡിസ്റ്റൻസ് കുറച്ച് ദൂരം, ദ ഹോസു എന്താണ് കുതിരയുടെ ലാഡം, കെയ്മോഫ് എന്ന പുറത്തു വരിക എന്നൊക്കെയുള്ള അർത്ഥമാണ്, ഊരിപ്പോരുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ബട്ട്, പക്ഷേ, എന്നിട്ടും, സ്റ്റിൽ എന്നാണ് എന്നിട്ടും എന്നുള്ള അർത്ഥമാണ്. ഹീ ഡിഡിൻ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിർത്തിയില്ല, കുതിര സവാരി നിർത്തിയില്ല എന്നാണ് പറയുന്നത്. സഡൻലി, പെട്ടെന്ന്, ഹീ ഗോട്ട് സറൗണ്ടഡ്, അദ്ദേഹം ചുറ്റി വളയപ്പെട്ടു, ബൈ ഡക്കോയിറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടമായി കവർച്ച ചെയ്യുന്നവർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ കൂട്ടമായിട്ട് കവർച്ച ചെയ്യുന്ന ആളുകൾ ഇദ്ദേഹത്തെ പിടികൂടി, അതാണ് അർത്ഥം. ആൻഡ് ഹാഡ് നോ അതർ ആൾട്ടർനേറ്റീവ്. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊരു മാർഗം എന്നുള്ള അർത്ഥമാണ്, മറ്റൊരു വഴി എന്നൊക്കെയുള്ള അർത്ഥമാണ്. മറ്റൊരു വഴി ഇല്ലായിരുന്നു, ഹേഡ്നോ എന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നു എന്നുള്ള അർത്ഥം. അതർ ആൾട്ടർനേറ്റീവ്, മറ്റൊരു വഴി ഇല്ലായിരുന്നു. ബട്ട്, പക്ഷേ, ടു ഹാൻഡ് ഓവർ ഓൾ ഹിസ് ബിലോങ്ങിങ്സ് ടു ദം എന്ന് പറഞ്ഞാൽ അവരെ, അവർക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഹിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ എന്നുള്ള അർത്ഥമാണ്, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. മറ്റൊരു വഴിയും ഇല്ലായിരുന്നു, എന്താണ്, അല്ലാത്ത, എന്ത്, ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ കൈമാറുക, അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അവർക്ക് കൈമാറുക എന്നുള്ള, ഈ കൂട്ടമായിട്ട് കവർച്ച ചെയ്യുന്ന ആളുകൾക്ക് കൈമാറുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. ഇഫ് ഹി ഹാഡ് റിപ്പയർഡ്, റിപ്പയർ എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക, കേട് തീർക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം ഇഫ് ഹി ഹാഡ് റിപ്പയർഡ്, അദ്ദേഹം കേട് തീർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ഇഫ് ഹി ഹാഡ് റിപ്പയർഡ്, അദ്ദേഹം കേട് തീർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ദ ഹോസു, ഈ കുതിരയുടെ ലാഡം, ഇതിൻ്റെ ഈ പ്രശ്നം, ലൂസായിട്ടുള്ള പ്രശ്നം അത് പരിഹരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഹി കുഡ് ഹാവ് എസ്കേപ്ഡ് ഫ്രം ദേർ, അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. അദ്ദേഹം അത് കേട് തീർത്തിട്ടുണ്ട്, ഷൂവ്, കുതിരയുടെ ലാഡം കേട് തീർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഹി കുഡ് ഹാവ് എസ്കേപ്ഡ് ഫ്രം ദേർ, അദ്ദേഹത്തിന് അവിടെ നിന്നും രക്ഷപ്പെടാമായിരുന്നു. കുഡ് ഹാവ് എസ്കേപ്ഡ്, രക്ഷപ്പെടാമായിരുന്നു എന്നുള്ള അർത്ഥമാണ്.